In the beginning was the Word, and the Word was with God, and the Word was God. The same was in the beginning with God. All things were made by him, and without him was not anything made that was made. In him was life, and the life was the light of men. And the light shineth in darkness, and the darkness comprehended it not. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലനായ പത്രോസ് അപ്പോസ്തലന്മാരുടെ ഇടയിൽ പ്രഥമനായിരുന്നു, ഒന്നാമനായിരുന്നു. യേശു ക്രിസ്തുവിന് 12 അപ്പോസ്തലന്മാരുള്ളതിൽ ഒന്നാമനായിട്ട് യേശു ക്രിസ്തു ആക്കി വെച്ചത് ശിമോൻ പത്രോസിനെയാണ്. 12 പേരുള്ളപ്പോൾ 12 പേരും ഈക്വലാണെന്ന് പറഞ്ഞ് തമ്മിത്തല്ലാൻ വിട്ടില്ല. യേശു പറഞ്ഞു, ഒന്നാമൻ ശീമോനാണ്, നിൻ്റെ പേര് ശീമോൻ എന്നല്ല ഞാൻ പേര് മാറ്റുക, നിൻ്റെ പേരിനെ ശീമോൻ എന്നല്ല നിൻ്റെ പേരിനെ പത്രോസ് എന്നാ, നിൻ്റെ പേരിൻ്റെ അർത്ഥം പാറയെന്നാ, നീ പാറയാണ്, വിശ്വാസത്തിന് വേണ്ടി ഉറപ്പോടെ നിൽക്കുന്ന പാറയായിരുന്നു, പാറ കഷണമായിരുന്നു, ക്രിസ്തുവാകുന്ന പാറയുമായിട്ട് ചേർത്ത് വെച്ച് പണിയപ്പെട്ട ആദ്യത്തെ പാറ കഷണമായിരുന്നു ശീമോൻ പത്രോസ്. നീറ ചക്രവർത്തിയുടെ കാലത്ത് അപ്പോസ്തലന്മാരെ കൊന്നെടുക്കുമ്പോൾ ശിമോൻ പത്രോസിനെ തലകീഴായിട്ട് ക്രൂശിച്ചു കൊന്നു. അതുവരെ അവൻ പിടിച്ചു നിന്നു, അവൻ്റെ ഗുരുവിന് വേണ്ടി മത്സ്യം പിടിക്കുന്നിടത്ത് വല വീശിക്കൊണ്ടിരിക്കുമ്പോൾ, മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗലീലക്കണ്ട തീരത്ത് വന്നൊരാൾ വിളിച്ചു, ശിമോനെ എൻ്റെ പിന്നാലെ വരിക, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ശിമോൻ മാത്രമല്ല, അവൻ്റെ സഹോദരൻ അന്ത്രിയോസ് രണ്ടുപേരും കൂടെ ഇറങ്ങി യേശുവിൻ്റെ പുറകെ പോയി. അപ്പുറത്ത് യോഹന്നാനും യാക്കോബും അപ്പനോടുകൂടെ വല നന്നാക്കിക്കൊണ്ടിരിക്കുന്നു, അവരെയും വിളിച്ചു. അന്ന് വിളി കേട്ട് പടകുപേക്ഷിച്ച് വല ഉപേക്ഷിച്ച് തൊഴിൽ വിട്ട് സകലവും വിട്ട് യേശുവിൻ്റെ പുറകെ പോയതുകൊണ്ട് ഒരു നഷ്ടവും അവർക്കുണ്ടായില്ല. അന്ന് ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുണ്ട്, അവരുടെ ആരുടെയും പേര് ഇന്ന് ലോകത്തിൽ അറിയത്തില്ല. അന്ന് ആയിരക്കണക്കിന് പ്രഭുക്കന്മാർ ലോകത്തിലുണ്ട്, അവരുടെ ആരുടെയും പേരിന്ന് അറിയത്തില്ല. പക്ഷേ മത്സ്യത്തൊഴിലാളിയായിരുന്ന ശീമോൻ്റെ പേരിന്നറിയാം. സെയിൻറ്റ് പീറ്റർ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അറിയപ്പെടുന്നു. കാരണം ദൈവത്തിൻ്റെ വിളികെട്ട ഒരുത്തൻ തൻ്റെ വലയും തൻ്റെ പടകും തൻ്റെ തൊഴിലും ഉപേക്ഷിച്ച് എന്തായി തീരുമെന്നറിയാതെ, ഭാവി എങ്ങനെയാകും, പരാജയപ്പെടുമോ എന്നറിയാതെ, ഓർക്കാതെ എടുത്തു ചാടിയവനാണ്. ദൈവത്തിൻ്റെ വിളിയുടെ പുറകെ എടുത്തു ചാടുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് കാലെടുത്ത് വെക്കുന്നവൻ പരാജയപ്പെടുകയില്ല. ശിമോൻ സഭയുടെ പ്രധാന അപ്പോസ്തലനായി. പെന്തക്കോസ് നാളിൽ ശിമോനാണ് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നത്, പത്രോസാണ്. എന്ന് പ്രസംഗം കേട്ടവരിൽ 3000 പേര് സ്നാനമേറ്റ് സഭയോട് ചേർന്നു. സഭയോട് ചേർന്നവർ ചെയ്ത അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. ഉപദേശം ഞാൻ പഠിപ്പിക്കുക, അവരുടെ പഠിപ്പിക്കയിൽ പങ്കെടുത്തു. അവർ പഠിച്ചു അപ്പോസ്തലന്മാരുടെ കാൽ കീഴിലിരുന്ന അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ് ഇന്ന് ഞാനിവിടെ വായിക്കാൻ പോകുന്ന അപ്പോസ്തലനായ പത്രോസിൻ്റെ ഉപദേശം. 2 ഒന്നുമുള്ള വാക്യങ്ങൾ അപ്പോസ്തലനായ പത്രോസ് എഴുതുന്നു, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്. ദൈവജനത്തിൻ്റെ ഇരുന്ന നീക്കിക്കളയേണ്ട കാര്യം ആദിമകാലത്തുമല്ല ഈ കാലത്തും. ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്ത, പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങിപ്പോകും, ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നതാണ്. യഹോവേ നിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനം പറയുന്നു, സകല ദുഷ്ടതയും. ദൈവത്തിന് വിരോധമായതെല്ലാം ദുഷ്ടതയാണ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. അൺഗോഡ്ലി എന്നാണ് ഇംഗ്ലീഷിൽ. ദൈവമില്ലാത്തവനെയാണ് ദുഷ്ടൻ എന്ന് വിളിക്കുന്നത്. ദൈവത്തിനോട് ചേരാത്ത ഏതെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അത് നീക്കിക്കളയണം. എല്ലാ ചതിവ്, മറ്റുള്ളവരെ ചതിക്കുവാൻ, മറ്റുള്ളവർ മുമ്പിൽ നല്ല കാര്യം അഭിനയിക്കുക, യഥാർത്ഥത്തിൽ അതല്ല, അതാണ് ചതിവ്. അവരെ ചതിക്കുക, പണം വാങ്ങിച്ചിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കുക, ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കാം, ഇത്ര രൂപ എന്നാൽ വാങ്ങിച്ചിട്ട് അത് ചെയ്തു കൊടുക്കാതിരിക്കുക, ചതിക്കുക, ചതിവ് പാടില്ല ദൈവജനത്തിന്. വ്യാജഭാവം, വ്യാജഭാവം,
ശരിയായിട്ടുള്ള ഭാവമല്ല, വ്യാജഭാവം. ഉള്ളിൽ വൈരാഗ്യവും പണക്കവുമാണ് എങ്കിലും ആളിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പുറമേ കാണിക്കാൻ കഴിയാത്തതുകൊണ്ട് ആളുടെ മുമ്പിൽ കൈകൊടുത്ത് ഓ പ്രൈസ് ദ ലോർഡ് ബ്രദർ എത്ര നാളായി കണ്ടിട്ട്, പക്ഷേ അകത്ത് വൈരാഗ്യം, അതിൻ്റെ പേരാ വ്യാജഭാവം. നിനക്കില്ലാത്തത് പുറമെ നീ കാണിക്കരുത്, നിനക്കില്ലാത്ത ആത്മീയം ഉണ്ടെന്ന് ഭാവിക്കരുത്, നിനക്കില്ലാത്ത ദൈവകൃപ ഉണ്ടെന്ന് ഭാവിക്കരുത്. വ്യാജഭാവം. പിന്നെ അസൂയ, അസൂയുണ്ട്, അസൂയ. ആത്മീയ ലോകത്തിൽ അസൂയയുണ്ട്. കൂടുതൽ പ്രയോജനപ്പെടുന്നവരോട് ചില ആൾക്ക് അസൂയയുണ്ട്, നല്ലപോലെ ശുശ്രൂഷിക്കുന്ന അസൂയയുണ്ട്, നല്ലപോലെ പാട്ടുപാടുന്നൊരു അസൂയയുണ്ട്, നല്ലപോലെ വർഷിപ്പ് ലീഡ് ചെയ്യുന്നൊരു അസൂയയുണ്ട്, നല്ലപോലെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്ന അസൂയയുണ്ട്, നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നീ ആരാധനയ്ക്ക് വരുമ്പോൾ നിന്നെ കണ്ട് ഒരു കാരണവുമില്ലാതെ അസൂയപ്പെടുന്നവരുണ്ട്. ഓ ഇവനൊക്കെ എന്നാ ഇങ്ങനെ ആയത്, ഇവനെയൊക്കെ നമുക്കറിയത്തില്ലേ. ഇവൻ 10 കാശ് കയ്യിൽ വന്നപ്പോഴത്തേക്ക് ഇവനങ്ങ് അഹങ്കാരിയായിരിക്കുക. എവിടെ നിന്നാ ഈ ചിന്ത വരുന്ന? അസൂയ അകത്തുള്ളത് കൊണ്ടാ. നീ സ്തോത്രം പറയണം, കർത്താവേ എന്നെ ഈ സഹോദരനെ അനുഗ്രഹിച്ചല്ലോ, അവൻ നന്മ കൊടുത്തല്ലോ, അവന് നല്ല പദവി കൊടുത്തല്ലോ, അവനെ ഉയർത്തിയല്ലോ, അവൻ്റെ സ്റ്റാറ്റസ് മാറ്റിയല്ലോ. അസൂയപ്പെടരുത്, എല്ലാ അസൂയയും. പിന്നെ എല്ലാ നുണയും, നുണക്കഥകൾ, നുണക്കഥകൾ ഉണ്ടാക്കുക. ആരെങ്കിലും ശകലം പറഞ്ഞ് കേട്ട് ബാക്കി നുണ ഉണ്ടാക്കി കഥകളാക്കുക. നുണക്കഥകൾ, അതിനേറ്റവും മിടക്കര് മലയാളികളാണ്. ഏറ്റവും കൂടുതൽ വാട്സപ്പ് അയക്കുന്നവരാ, ഏറ്റവും കൂടുതൽ നുണക്കഥകൾ പ്രചരിക്കുന്ന സ്ഥലം അതാ. അപ്പം അത് ഉപയോഗിക്കാത്ത ആളുകളില്ല. എങ്ങനെയോ ഒരു അസുഖം പോലെ എല്ലാവർക്കും വാട്സപ്പിൻ്റെ അസുഖം ഉണ്ടായിട്ടുണ്ട്. ഈ അസുഖത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുക നുണക്കഥകളാണ്. എവിടെയെങ്കിലും കേട്ടൊരു നുണക്കഥ ആരെങ്കിലും അയച്ചു തന്നൊരു നുണക്കഥ 10 പേർക്ക് അയച്ചു കൊടുക്കുക. ചിലർ എഴുതും, ഇത് 10 പേർക്ക് അയച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ദോഷം വരും, ഇത് 10 പേർക്ക് അയച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹം. ഇതെല്ലാം തട്ടിപ്പാണ്, തട്ടിപ്പ്. ഇത്തരം തട്ടിപ്പിൽ കുടുങ്ങരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നുണക്കഥകൾ, നുണ നമ്മുടേതല്ല, നുണക്കഥകൾ നീക്കിക്കളഞ്ഞ് എന്തിയാണ്? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ. ഇതുവരെയുള്ളത് പൊക്കോട്ടെ, ഇതുവരെ പറ്റിയ തെറ്റുകൾ പോകട്ടെ. ഇപ്പോൾ ജനിച്ച ഒരു കുഞ്ഞാണ് നീ, ഒരു കൈക്കുഞ്ഞാണ് ആത്മീയത്തിൽ എന്നതുപോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. രക്ഷ വളരേണ്ടതാണ്. രക്ഷിക്കപ്പെട്ടു എന്ന് ഒരിക്കൽ പറഞ്ഞിട്ട് അവിടെ ഇരിക്കാനുള്ളതല്ല. ഓടിയതാണ് ലോത്തിൻ്റെ ഭാര്യ, സ്വതവും വിട്ട് ഓടിയതാണ്. ദൈവത്തിൻ്റെ ദൂതന്മാർ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് ഓടിയതാണ്. തീ കത്തുന്നിടത്ത് ആകാശത്തും തീ വീണ്, ദൈവത്തിൻ്റെ ശിക്ഷാവി നടക്കുന്ന സോദോമിൽ നിന്ന് ഓടിപ്പോയതാണ് ലോത്ത്, ഭാര്യ, പെൺമക്കൾ രണ്ടുപേര്. പക്ഷേ ഒരാൾ വഴിയിൽ നിപ്പുണ്ട്, വളർച്ചയില്ല, ഒരു മാറ്റവുമില്ല. പുറകോട്ട് തിരിഞ്ഞ് നോക്കി ഒരു ഉപ്പ് തൂണ് നിപ്പുണ്ട്. അതുപോലെ ആകരുത്, വളരണം. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞിട്ട് മുരടിച്ചു പോകരുത്, ഒരു കൽപ്രതിമയായിട്ട് മാറരുത്. യോഗത്തിന് വന്നാലും കൽപ്രതിമ, പ്രാർത്ഥിച്ചാലും കൽപ്രതിമ, ആരാധിച്ചാലും കൽപ്രതിമ. എന്തെങ്കിലും ചലനമുണ്ടോ? ഒരു ചലനവുമില്ല, ഒരനക്കവുമില്ല, ഒരു ജീവനുമില്ല, ഒരു ചൈതന്യവുമില്ല, ഒരു വളർച്ചയുമില്ല. ജനിച്ചിട്ട് എത്ര നാളായി? ജനിച്ചിട്ട് 25 കൊല്ലമായി, എന്നിട്ട് ഇപ്പോഴും കിടപ്പാ, ഇപ്പോഴും അനങ്ങത്തില്ല. എന്തൊരു കഷ്ടമാണ്. നീ ആത്മീയത്തിൽ ജനിച്ചെങ്കിൽ നീ വളരണം, ആത്മീയത്തിൽ ജനിച്ചെങ്കിൽ ഓരോ ദിവസവും വളരണം. ഇവിടെ എല്ലാ ആഴ്ചയും ദൈവത്തിൻ്റെ വചനം ശക്തിയോടെ പ്രസംഗിക്കുന്നുണ്ട്. കൂടാതെ യോഗങ്ങൾ ദൈവത്തിൻ്റെ വചനമുണ്ട്. ഏതെല്ലാം വിധത്തിൽ വചനം കേൾക്കുന്നുണ്ടെങ്കിലും അതെല്ലാം അന്നേരം ഇരുന്ന് കേട്ടേച്ച് പുറത്തിറങ്ങി ശ്രദ്ധിച്ച് കളയരുത്. അത് നിൻ്റെ ആത്മീയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. നിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നീ വളരണം. വളരാൻ ദൈവത്തിൻ്റെ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിക്കണം, വാഞ്ചിക്കണം. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടിയുള്ള ദാഹം നിൻ്റെ അകത്തുണ്ടാകണം. ഈ വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു? ഇതിൻ്റെ അർത്ഥമെന്താണ്? ഇതിൻ്റെ വ്യാഖ്യാനം എന്താണ്? ഇതിനെക്കുറിച്ച് എന്താണ് ദൈവം ഉദ്ദേശിക്കുക? ഇതെല്ലാം അറിയാനുള്ള ജിജ്ഞാസ അകത്തുണ്ടാകണം. ഞായറാഴ്ച രാവിലെ ഒരു പുസ്തകം എടുത്തുകൊണ്ട് ഇവിടെ വരിക, അതിനുശേഷം 2-3 മണിക്കൂർ കഴിഞ്ഞ് ഇവിടെ തിരിച്ചു പോകുക. ഇതാണോ ആത്മീയം? അതൊരു ചടങ്ങാണ്. അങ്ങനല്ലേ മറ്റ് ആരാധനാ സ്ഥലത്ത് ഇന്ന് പോയിട്ടുള്ള ആളുകളില്ലേ? അവരുടെ പുസ്തകം ചെറുതാണെന്നേ ഉള്ളൂ, ചെറിയ പുസ്തകമായിട്ട് അവർ പോകുന്നു, തിരിച്ചു വരുന്നു. നിൻ്റെ കുറച്ചുകൂടെ വലിയ പുസ്തകമായിട്ട് ബാഗിനകത്തൊക്കെ വെച്ചുകൊണ്ട് വരാം. ഇതും കൊണ്ട് വന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല, വളർച്ചയുണ്ടാകണം. വളരണമെങ്കിൽ വചനത്തിന് മാത്രമേ വളർത്താനൊക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ വചനം അകത്ത് കയറിയാൽ പാപം പുറത്തു പോകും. എലിയുടെ ശല്യം കൂടുമ്പോൾ
എന്ത് ചെയ്യണം? ഇവിടെ എൻ്റെ വീട്ടിൽ കൊച്ചു എലികൾ, അതിൻ്റെ ശല്യം, അതിങ്ങനെ വന്ന് ഞാൻ കിടക്കുന്ന മുറിയിൽ കൂടെ കയറി വന്ന് ഞാൻ എനിക്ക് ഇരുന്ന് വായിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്ന ആ മുറിയിലേക്ക് വന്നിട്ട് ഒരു ചെറിയ ദ്വാരത്തിലൂടെ അകത്തോട്ട് അലമാരിക്കകത്ത് കയറും. വേറെ ശല്യമൊന്നുമില്ല. പക്ഷേ പിന്നെ അടുത്തൊരു എലിയൂടെ വന്നിരിക്കുന്നു. എന്താ മാർഗം? മാർഗമൊന്നുമില്ല. രണ്ട് പൂച്ചക്കുഞ്ഞുങ്ങളെ ആരോ സഹോദരിമാരിവിടുന്ന് കൊണ്ടു തന്നു, രണ്ടെണ്ണത്തെ തന്നു. അവരുടെ വീട്ടിൽ ശല്യമായിട്ട് കൊണ്ട് കളഞ്ഞതാണ്, ഇവിടെ കൊണ്ട് കളഞ്ഞത്. ആ കളഞ്ഞ രണ്ട് പൂച്ച കുഞ്ഞുങ്ങൾ നമ്മുടെ പെരയ്ക്കകത്ത് വന്ന് മ്യാവൂ മ്യാവൂ എന്ന് കരഞ്ഞ് നടന്നേ ഉള്ളൂ. എലിയെ കാണാനില്ല, എലിക്കുഞ്ഞുങ്ങളെ ഒന്നും കാണാനില്ല. അതെല്ലാം ജീവനും കൊണ്ട് ഓടി നിൻ്റെ അകത്തുള്ള എലിശല്യം മാറ്റാൻ ഈ വചനത്തെ കയറ്റുവണ്ണം. ദൈവത്തിൻ്റെ വചനം, നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നോട് പാപം ചെയ്യുന്നില്ല. പാപത്തിൻ്റെ വാഞ്ചനയുണ്ട്, പാപത്തിൻ്റെ പ്രകൃതിയുണ്ട്, പാപത്തിൻ്റെ വാസനയുണ്ട്, പാപത്തിലേക്കുള്ള ചായ്വുണ്ട്. ഇത് മാറ്റി നിർത്താൻ തക്കോണം വചനത്തിനെ കഴിയത്തുള്ളൂ. വചനം എത്രയും അകത്തു ചെല്ലുന്നു അത്രയും നിനക്ക് വിശുദ്ധനായിട്ട് ജീവിക്കാൻ കഴിയും. ഈ വചനം തലച്ചോറിലല്ല കാരണം നിൻ്റെ ഹൃദയത്തെ കയറണം. ഈ വചനം നിൻ്റെ പ്രായോഗിക തലത്തിൽ കയറണം. അപ്പോഴേ നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയും. തനിയെ വചനം വായിച്ച് ധ്യാനിക്കണം, ദൈവവചനം വായിക്കണം, എല്ലാ ദിവസവും വായിക്കണം, ഹൃദയം കൊണ്ടെങ്കിലും വായിക്കണം. വചനം എങ്ങനെ ഹൃദയം കൊണ്ട് വായിക്കുന്നതിൻ്റെ അകത്ത് ദൈവം ഉറപ്പാക്കി തന്ന തിരുവചന ഭാഗങ്ങളുണ്ട്, അത് നീ എടുത്തു പറയണം. വചനം ഉരുവിടണം. ദൈവത്തിൻ്റെ വചനം പാല, മായമില്ലാത്ത പാല. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന എല്ലാ പാലിനകത്തും മായം ചേരും, മനഃപൂർവ്വം ചേർക്കുന്നില്ലേ പോലും ചേരും. എന്താ കറന്നെടുക്കുന്ന ആ കയ്യിൽ മായം കാണും, ആ പാത്രത്തിൽ മായം കാണും, അണുക്കൾ കാണും, ബാക്ടീരിയ കാണും, അത് കുപ്പിക്കകത്ത് ഒഴിച്ചാൽ കുപ്പിയുടെ അകത്ത് കാണും. അപ്പോൾ ഇതെല്ലാം മായമുള്ള, അതുകൊണ്ട് നല്ലപോലെ തിളപ്പിച്ച് ആ അണുക്കളെയൊക്കെ കൊന്നിട്ടാ പാൽ ഉപയോഗിക്കേണ്ട. അത് അപ്പോൾ മായമില്ലാത്ത പാലെങ്ങനെ കിട്ടും? മായമില്ലാത്ത പാൽ കിട്ടുന്ന ഒറ്റ ആൾക്കുള്ള ആരാണെന്നറിയാമോ? പശുക്കിടാവിന് കിട്ടും. കിടാവ് എന്നൊരു പാത്രത്തിലും പിഴിഞ്ഞെടുക്കുന്നില്ല, പാത്രത്തിലോ കുപ്പിക്കകത്തൊന്നും പാൽ വെക്കുന്നില്ല. കിടാവ് ചെന്ന് നേരിട്ട് പാല് കുടിക്കുന്നതുകൊണ്ട് മായമില്ല. ഇതാ നിൻ്റെ മുമ്പിൽ ഇതില്ലേ, നിനക്ക് നേരിട്ട് കുടിക്കാം ദൈവത്തിൻ്റെ വചനം. നിനക്ക് തനിയെ നേരിട്ട് വായിച്ച് ധ്യാനിച്ച് പാനം ചെയ്യുവാൻ കഴിയും. ഈ വചനം തന്നെ വളർത്തും, ഈ വചനം തന്നെ വളർത്തുന്ന വചനമാണ്. കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. നല്ലൊരു പ്രസ്താവന. അപ്പോസ്തലനായ പത്രോസ് ഒരു പ്രബോധനം തന്നിട്ട് ഒരു ആശ്വാസ വചനം തരിക. നിങ്ങൾ ആസ്വദിച്ചിട്ടില്ലേ, ആസ്വദിക്കുക. രുചിയോട് ബന്ധപ്പെട്ടൊരു വാക്കാത് ആസ്വാദ്യം, ആസ്വാദ്യര്. തേനെ മധുരമുണ്ട് നിങ്ങൾ ആസ്വദിച്ചിട്ടില്ലേ? അതുപോലെ കർത്താവ് ദയാലുവാണെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടില്ലേ? നിങ്ങൾ രുചിച്ചറിഞ്ഞിട്ടില്ലേ? ആളുകൾ പറയും കർത്താവ് ഭയങ്കരനാണെന്ന്, പക്ഷെ നിനക്ക് പറയാൻ പറ്റുമല്ല അവൻ ദയാലുവാണ്. ആളുകൾ പറയും അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, പേടിച്ച് വിറച്ചോണം. നീ പറയും ശരിയാണ്, അവൻ പേടിപ്പിക്കുന്ന അഗ്നിയാണ്, ഗുരു എന്നോടവൻ ദയാലുവാണ്. ഞാൻ ആസ്വദിച്ചിട്ടുണ്ട് അവൻ്റെ ദയവ്. ദൈവത്തിൻ്റെ ദയവ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ കൈയടിച്ച് അവന് സ്തോത്രം ചെയ്യാം. കർത്താവ് ദയാലു, നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. അടുത്ത വാക്യം ശ്രദ്ധിക്കുക, നാലാം വാക്യം. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. നുണപ്പറച്ചിലൊക്കെ നിർത്തണം. എന്തിനാണെന്നറിയാമോ? വേറെ ഒരു ഉദ്ദേശമാണ് നിന്നെ കണ്ടിരിക്കുന്നത്. ചതിവ് പാടില്ല. നിന്നെ ഒരു വലിയ പണി നടത്തിക്കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് നിൻ്റെ മേലൊരു പണി. എന്താണ് ഇവിടെ ഒരു ഉപമ പറയുക? എൻ്റെ ഉപമ
മനുഷ്യർ തള്ളി. ദൈവം ചെയ്തു ദൈവത്തിന് ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായി. യെരുശലേമിലെ ശലോമോൻ രാജാവ് ദൈവാലയം പണിയുമ്പോൾ ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോന് വശമില്ലാത്ത ഒരു വിദ്യയുമില്ല. ആർക്കിടെക്ചർ അവനറിയാം, സ്ട്രക്ചറൽ എഞ്ചിനീയറിങ് അവനറിയാം. അവന് പരിചയമില്ലാത്തവൻ, പഠിച്ചിട്ടില്ലാത്തവൻ, ഗ്രഹിച്ചിട്ടില്ലാത്ത ഒരു വിദ്യയുമില്ല. അവൻ ജ്ഞാനികളുടെ ജ്ഞാനിയായിരുന്നു. ദൈവം അവന് കൊടുത്തതാണ് വിസ്ഡം. അവനത് മാത്രം ചോദിച്ചു, എനിക്ക് പരിജ്ഞാനത്തോളം ദൈവം കൊടുത്തു. അതുകൊണ്ട് ദൈവാലയ പണിക്ക് വേണ്ടി മൂലക്കല്ലിടണം. പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കല്ലുകൊണ്ട് പണിയുക. കല്ലുകൊണ്ടുള്ള പണി നമുക്കിന്ന് അറിയാം, പക്ഷേ ഇന്നത്തെ പണിയല്ല. ഇന്ന് സിമെൻ്റ് ഉണ്ടെന്ന് സിമെൻ്റ് ഇല്ല. സിമെൻ്റ് ഇല്ലാത്ത കാലത്ത് കല്ലുകൊണ്ട് എങ്ങനെയാണ് പറയുക പണിയുന്നത്? കല്ലിൻ്റെ ഭാരത്തിലാണ് അടുത്ത കല്ല് നിൽക്കുന്നത്. മേളി വെക്കുന്ന കല്ലിൻ്റെ ഭാരം കൊണ്ട് അടുത്ത കല്ലിന് മാറാനൊക്കത്തില്ല. അത് കറക്റ്റ് ലെവലിൽ വെക്കണമെന്നേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ചായാതെ ചരിയാതെ വെച്ചാൽ മുകളിൽ ഭാരം കൂടിയ കല്ലുകൾ വരുന്ന അനുസരിച്ച് താരത്തെ കല്ലുകൾക്ക് മാറാനൊക്കാതെ വരും. പണ്ടൊക്കെ അങ്ങനെയാണ് ഡാം പോലും പണിതത്. നമ്മളൊരു ഡാമിനെതിരായിട്ട് കേരളത്തിൽ വലിയ സമരമൊക്കെ ഉണ്ടായല്ലോ. സായിപ്പന്മാരിവിടെ ഭരിക്കുന്ന കാലത്ത് 1947 മുമ്പ് പണിത ഒരണക്കെട്ട് അതിപ്പോൾ പൊട്ടിപ്പോകുന്നൊരു മന്ത്രി സ്വപ്നം കണ്ടിട്ട് ആ മന്ത്രി വിളിച്ചു പറഞ്ഞു, ഈ അണക്കെട്ട് പൊട്ടാൻ പോകുന്നു പറഞ്ഞ ആളുകളെല്ലാം അവിടെ വലിയ കുടില് കെട്ടി ഉപവാസം വരുന്ന ഒരുപാട് സമരം ചെയ്ത് ആണ് ഡാം പൊട്ടിയുമില്ല, സമരം വിജയിച്ചുമില്ല. അതങ്ങനെ നിൽക്കുക. ആ ഡാം പണിതത് കല്ലിൻ്റെ പുറത്ത് കല്ല് വെച്ച വെയിറ്റ് കൊണ്ട. ഏറ്റവും ഒടുവിൽ തമിഴ്നാട് ഗവൺമെൻറ് അതിൻ്റെ പുറത്ത് ടൺ കണക്കിന് കോൺക്രീറ്റ് ചെയ്ത് മുകളിൽ വെയിറ്റ് അങ്ങ് കൂട്ടി. ആ വെയിറ്റ് ഉള്ളത് കൊണ്ട് ഭൂകമ്പം ഉണ്ടായാൽ ചിലപ്പോൾ മറിഞ്ഞു പോകും, ഭൂകമ്പമില്ലെങ്കിൽ അത് മറിയത്തില്ല. അപ്പോൾ ആ കാലത്തെ പണി ഇങ്ങനെ കല്ല്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കല്ല് മൂലക്കല്ല. മൂലക്കല്ലിനോട് ചേർത്ത് വെച്ച ആംഗിളിലാണ് ഇത് പണിയേണ്ടത്. ഈ ആംഗിളും ലെവലും നേരെ തൂക്കായിട്ടുള്ള പണിയുമാണെങ്കിലേ നിലനിൽക്കത്തുള്ളൂ. സിമെൻ്റ് ഇല്ലാത്തതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ വേറെ ഒരു ശക്തിയുമില്ല. ഭൂമിയുടെ ആകർഷണ ശക്തിയാണ് ഇതിനെ ബലപ്പെടുത്താൻ നിർത്തിയേക്കുന്നത്. മേളിലുള്ള കല്ലിന് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെത്താൻ ചായാനൊക്കത്തില്ല. അതിനെ ഭൂമിയുടെ ആകർഷശക്തി കീഴോട്ട് വലിച്ചടിപ്പിച്ചിരിക്കുക. അതുകൊണ്ട് താഴത്തെ കല്ലുകൾക്ക് മാറാനൊക്കത്തില്ല. ഇത്രയും എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത്രയും കാര്യം മനസ്സിലാക്കുക. മൂലക്കല്ല് ഏറ്റവും പ്രധാനപ്പെട്ട കല്ലാണ്. ഇന്ന് മൂലക്കല്ലെന്ന് പറഞ്ഞാൽ ചെത്തി ഒരുക്കി അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങിക്കാൻ കിട്ടും. ചെറിയ അരകല്ല് പോലെ ഒരു കല്ലൊക്കെ കിട്ടും. ഞങ്ങൾ മൂലക്കല്ലിടാമ്പോൾ കാണുന്ന അതൊരു ചടങ്ങെന്നേ ഉള്ളൂ. ആ ചടങ്ങല്ല ഇവിടെ പറയുന്ന മൂലക്കല്ല്. ഇവിടുത്തെ മൂലക്കല്ലനുസരിച്ചാണ് കെട്ടിടം നിൽക്കാൻ പോകുന്നത്. കോടി കോടി പവൻ ചെലവഴിക്കുന്ന, ഡോളർ ചെലവഴിക്കുന്ന ഒരു കെട്ടിടമാണ് ശലോമോൻ പണിയുന്ന ദൈവാലയം. അതുപോലെ മറ്റൊരു കെട്ടിടം അതിന് മുൻപോ അതിനുശേഷമോ ഉണ്ടായിട്ടില്ല. ശലോമോൻ വരുന്ന ശില്പികൾ, പണിക്കാരെ കറക്റ്റ് മൂലക്കല്ലെടുത്ത് വെക്കാൻ തീരുമാനിച്ചു. ആ മൂലക്കല്ല് അവർ നോക്കിയപ്പോൾ ചെറിയ ഒരു ആംഗിൾ വ്യത്യാസമുണ്ട്. ശലോമോൻ വന്ന് ദേഷ്യപ്പെടും, ദൂരോട്ട് വലിച്ചെറിയും. അതുകൊണ്ട് ഇത് വേണ്ടെന്ന് പറഞ്ഞ് മാറ്റിയിട്ടു. അടുത്ത കല്ലെടുത്ത് നോക്കി, അതിനും ചരിവുണ്ട്, അതും വലിച്ചിട്ടു. കല്ലുകൾ നോക്കി നോക്കിയിട്ട് ഇവർക്ക് കൊള്ളത്തില്ലെന്ന് തോന്നിയാൽ കളഞ്ഞ്, അതിൽ കൂനയായിട്ട് കിടപ്പുണ്ട്, തള്ളിക്കളഞ്ഞ കല്ലുകൾ. അത് കഴിഞ്ഞൊരു കല്ലെടുത്ത് വെച്ചേക്കുക. ശലോമോൻ വന്ന് നോക്കി ഒറ്റ നോട്ടത്തിൽ പറഞ്ഞ്, ഈ കല്ലാണ് വെക്കുന്നത്. ഇതിൻ്റെ ആംഗിൾ നാല് വശവും റൈറ്റ് ആംഗിൾ ആയിരിക്കണം, 90 ഡിഗ്രി ആയിരിക്കണം. ഇതിന് ചരിവുണ്ട്, ഈ കല്ലല്ല വേണ്ടിയെന്ന് പറഞ്ഞ് ശലോമോൻ ചെന്ന് ഇവർ വലിച്ചെറിഞ്ഞ് തള്ളിക്കളഞ്ഞ കല്ലുകളിൽ ഒരു കല്ലെടുത്ത് നോക്കി. നോക്കിയിട്ട് അത് കൊണ്ട് വെച്ചു. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ലെടുത്ത് ശലോമോൻ രാജാവ് യെരുശലേം ദേവാലയത്തിൻ്റെ മൂലക്കല്ലാക്കി. ഇത് ദൈവം ചെയ്തൊരു കാര്യമാണ്. പുതിയ നിയമത്തിൽ വന്നപ്പോൾ യേശു ക്രിസ്തുവിനെ പണിക്കാർ വലിച്ചെറിഞ്ഞു. യഹൂദ സമുദായത്തിൻ്റെ പണിക്കാരാരാ? യഹൂദ സമുദായം പണിയുന്ന പണിക്കാർ യഹൂദ ജനത്തിൻ്റെ മഹാപുരോഹിതന്മാർ. യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ, പരീശന്മാർ, പ്രമാണികൾ, അവരാണ് യഹൂദ സമുദായത്തെ പണിയുന്ന, യഹൂദ സമുദായം പണിയുന്ന മഹാപുരോഹിതന്മാർ. വിളിച്ചു പറഞ്ഞു, അവരെ ക്രൂശിക്ക, അവരെ ക്രൂശിക്ക, ബർബാസിനെ വിട്ടുതരിക. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞു. യഹൂദ സമുദായത്തോട് ചേർത്ത് വെച്ച് പണിയാൻ ഈ കല്ല് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് അവർ വലിച്ചെറിഞ്ഞു കളഞ്ഞു. കാൽവരി കുന്നിൻ്റെ ഉയർത്തപ്പെട്ട ക്രൂശിലേക്ക് അവൻ വലിച്ചെറിയപ്പെട്ടു. ദൈവമോ അവനെ ഉയർപ്പിച്ച് പുതിയ നിയമസഭയുടെ മൂലക്കല്ലാക്കി വെച്ചു.
അവൻ്റെ മേലാണ് സഭ പണിയപ്പെട്ടത്. അതാണ് ഇവിടെ പറയുന്ന വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ കോണിൻ്റെ മൂലക്കല്ലായി എന്ന് മനുഷ്യർ തള്ളിതെങ്കിലും ദൈവസ്നേഹി ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് യേശുവിനെ കുറിച്ചുകൂടെ പറയാം, ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. ജീവനുള്ള കല്ലായ യേശുവിനെ തൊട്ട് കഴിയുമ്പോൾ നിനക്ക് ജീവൻ ഉണ്ടാകും, നിനക്കും ആത്മീയ ജീവൻ ഉണ്ടാകും. അങ്ങനെ ആത്മീയ ജീവൻ പ്രാപിച്ചവരെ ചേർത്ത് വെച്ചാണ് സഭ പണിയുന്നത്. ജീവനുള്ള കല്ലായ യേശുവിൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിക്കാത്ത ഒരാൾക്കും ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് പണിയപ്പെടാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് പണിയപ്പെടാനുള്ള യോഗ്യത നിനക്കും ജീവൻ പ്രാപിച്ചു എന്നതാണ്. ഇനി ഞാൻ ഒരാലങ്കാരികമായിട്ട് പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടു. സഭയെങ്ങനെ പണിതേക്കുന്ന ജീവനുള്ള കല്ലുകൊണ്ടാണ്. നോക്കിയേ, ഇതുപോലൊരു കെട്ടിടം പണിതേക്കുക, ഈ കെട്ടിടത്തിലെ മുഴുവൻ ഇഷ്ടികയും ജീവനുണ്ടെന്ന് വിചാരിച്ച് ജീവനുള്ള ഇഷ്ടിക വെച്ചേക്കുക. അടുത്ത ഞായറാഴ്ച വരുമ്പോൾ ഇതുപോലെ ഇരിക്കുമോ? അങ്ങോട്ടും ഇങ്ങോട്ടും വിജയപ്പം മുന്നായ്മയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കുറേ തള്ളിയിരിക്കും, ഒരെണ്ണം താഴെ വീണിരിക്കും, ഒരെണ്ണം അങ്ങോട്ട് പോയിരിക്കും. എന്തൊരു പ്രയാസമാണ് സഭ പണി. പണിക്കാർ വരുമ്പോൾ ജീവനുള്ള കല്ലിൻ്റെ പണി നിലനിർത്തിക്കൊണ്ട് പോകാൻ വലിയ പാടാണ് കേട്ടോ. എന്നാൽ ആത്മീയഗ്രഹമായി പണിയപ്പെടുക, ഇതുപോലല്ല പണിയുന്നത്. പരിശുദ്ധാത്മാവ് നിന്നെ പണിയുന്ന എന്തിനാണെന്നറിയാമോ? യേശു ക്രിസ്തു മുഖാന്തര ദൈവത്തിന് ജീവനുള്ള യാഗം അർപ്പിക്കേണ്ടതിന്, പുരോഹിത വർഗമാകേണ്ടതിന് ആത്മീയ ഗ്രഹമായി പണിയപ്പെടുന്നു. ദൈവത്തിൻ്റെ സഭയെക്കുറിച്ച് അവിടെ പറയുന്നു, നിങ്ങൾ ആരാണ്? നിങ്ങൾ പുരോഹിത വർഗമാണ്. പഴയ നിയമത്തിൽ ലേവിയ ഗോത്രത്തിൽ ജനിച്ച അഹരോന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട പുരോഹിതന്റെ മക്കൾക്ക് മാത്രമേ പുരോഹിതരാകാൻ അനുവാദമുള്ളായിരുന്നു. എങ്കിൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജീവനുള്ള കല്ലായി ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച ജീവനുള്ള കല്ലുകളായി നമ്മളെ പരിശുദ്ധാത്മാവ് പണിയുന്നു. എന്തിന്? പുരോഹിത വർഗമാകേണ്ടതിന്. എന്തിനാ പുരോഹിത വർഗമാകുന്നത്? യാഗം നടത്താനാ. ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. നിന്നെ പണിയുന്ന കാര്യം എഴുതിയേക്കുന്ന പരിശുദ്ധാത്മാവ് നിന്നെ പണിതുകൊണ്ടിരിക്കുക. എന്തിനാ? ആത്മീയ യാഗം കഴിക്കുന്ന പുരോഹിതനാകണം. പുതിയ നിയമ സത്യമനുസരിച്ച് ഏതവസ്തു അനുസരിച്ച് പുതിയ നിയമ സഭയിലെ സകല ആളുകളും പുരോഹിത വർഗത്തിൽപ്പെട്ടവരാ. നീ ദൈവത്തിൻ്റെ പുരോഹിതന്. പുരോഹിതൻ്റെ അഭിഷേകം നിൻ്റെ മേലുണ്ട്. ആത്മീയ യാഗം കഴിപ്പാൻ തക്കോണം പരിശുദ്ധാത്മാവ് നിന്നെ പണിയുക. നീ കല്ലായിരുന്നു സമ്മതിച്ചു, പക്ഷെ കല്ല് പോലെ ഇരിക്കല്ലേ. നീ ജീവനുള്ള കല്ല, ജീവനുള്ള കല്ല. ജീവനുണ്ടെങ്കിൽ പ്രസരിപ്പുണ്ട്, ജീവനുണ്ടെങ്കിൽ ജീവൻ്റെ വ്യാപാരമുണ്ട്, ജീവനുണ്ടെങ്കിൽ ജീവൻ്റെ ചലനമുണ്ട്, ജീവനുണ്ടെങ്കിൽ ജീവൻ്റെ വളർച്ചയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ കെട്ടിടം അടുത്ത ആഴ്ച വരുമ്പോൾ കുറേ കൂടെ പൊങ്ങി, അയ്യോ കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ ഒരടിയുടെ ഇത് വളർന്നു എന്ന് പറയാനൊക്കത്തില്ല. അങ്ങനെ ജീവനില്ലാത്ത കെട്ടിടം വളരത്തില്ല. നിങ്ങൾ ഗൾഫിൽ ജോലിക്ക് പോയാൽ ഡാഡി തിരിച്ചു വരുമ്പോൾ മോനെ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല, രണ്ട് കൊല്ലം കൊണ്ട് അവന് എന്തൊരു വളർച്ചയാണ്, പെട്ടെന്നങ്ങ് വളർന്നു പോയല്ലോ. കാരണം ജീവനുണ്ട്, ജീവൻ. ആത്മീയത്തിൽ നിനക്ക് ജീവനുണ്ടെങ്കിൽ പഴയ സ്ഥിതിയിൽ നീ ഇരിക്കരുത്, നിനക്ക് വളർച്ചയുണ്ടാകണം. ആത്മീയത്തിൽ വളർച്ചയുണ്ടാകണം. നീ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന് യാഗമർപ്പിക്കുന്ന പുരോഹിതനായിട്ട് ഇവിടെ ദൈവസനെ ഇരിക്കുകയാണ്. വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. പണിയുമ്പോൾ എന്നൊരു വാക്യം ഉദ്ധരിച്ചിരിക്കുക, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സീയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ലെന്ന് തിരുവെഴുത്തിൽ കാണുന്നവല്ല. വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽപ്പാറയുമായി തീർന്നു.
അവർ വചനം അനുസരിക്കായികയാൽ ഇടറിപ്പോകുന്ന അതിനവരെ വെച്ചു മരിക്കുന്നു. എന്തൊരു വാക്യമാണ്! കുറേ പേരെ വെച്ചിരിക്കുക എന്തിനാ ഇടറിപ്പോകാൻ? എങ്ങനെ ഇടറുന്ന? വിശ്വസിക്കാത്തതുകൊണ്ട്. നിങ്ങളോ വിശ്വസിച്ചതിൻ്റെ മാന്യത നിങ്ങൾക്കുണ്ട്. മാന്യന്മാരായി ഇവിടെ ഇരിക്കുന്ന എന്താ കാരണം? വിശ്വസിച്ചവരാ. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണമെന്ന് വിശ്വസിച്ചവരാ. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനും എൻ്റെ രക്ഷിതാവുമാണെന്ന് വിശ്വസിച്ചവരാ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്തിൻ്റെ ശക്തിയാൽ എൻ്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞുവെന്ന് വിശ്വസിച്ചവരാ. വിശ്വസിക്കുന്നവർക്ക് മാന്യതയുണ്ട്. നീ വിശ്വസിച്ചതിൻ്റെ മാന്യത നിനക്കുള്ളത്. ഒരു മാന്യനെ പോലെ വേണം ദൈവസിനെ ഇരിക്കുവാൻ, അന്തസ്സോടെ വേണം ഇരിക്കുവാൻ. എന്തിൻ്റെ അന്തസ്? വിശ്വസിക്കുന്നതിൻ്റെ അന്തസ്. വെറുതെ ആൾക്കൂട്ടത്തിൽ കയറി ഇരിക്കുകയല്ല. ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നു, അവനെ ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കാൻ നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ല് ഇടച്ചക്കല്ലെന്ന് തള്ളൊക്കെ പറയുമായി. ഈ കല്ലെടുത്ത് മൂലക്കല്ലാക്കിയെന്ന് മാത്രമല്ല, പലരും എടറി വീഴാൻ കാരണമായി തീർന്നു. യേശു ക്രിസ്തു മുഖാന്തരം കുറേ ആളുകൾ രക്ഷിക്കപ്പെട്ടു. യേശു ക്രിസ്തു മുഖാന്തരം കുറേ ആളുകൾ ശിക്ഷിക്കപ്പെടും. യേശുവിനെ അംഗീകരിക്കാതെ, അവനെ വിശ്വസിക്കാതെ, ഹൃദയം കൊണ്ട് അവരിൽ നിന്ന് അകന്നു പോയ ആളുകൾ ഇടറിപ്പോകും. അവനിടറിപ്പോകും. എന്നാൽ നിങ്ങളോ, ഇനിയുള്ള വാക്യമാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ള 9-ാം വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. നിങ്ങൾ ആരാണ്? നേരത്തെ പറഞ്ഞ പുരോഹിത വർഗമെന്ന്, ഇപ്പോൾ ഇവിടെ പറയുന്നു രാജകീയ പുരോഹിത വർഗമാണ്. നിങ്ങളൊരു ജാതിയ, വിശേഷതയുള്ളൊരു ജാതിയ. നിങ്ങൾ യഹൂദന്മാരാണോ? അല്ല. യവനരാണോ? അല്ല. ഇതര ജാതിക്കാരാണോ? അല്ല. ഇതൊരു പുതിയ ജാതിയ. എല്ലാറ്റിൽ നിന്നും യേശു രക്ഷിച്ചവരെ ഒന്നിച്ച് ചേർത്ത് വെച്ചുണ്ടാക്കിയ ഒരു ജാതി. ഇസ്രായേൽ മക്കളാണെങ്കിൽ അവരുടെ സന്തതി പരമ്പരയിൽ പെടണം. ഇവിടെ സന്തതി പരമ്പരയിൽപ്പെട്ട ഒരു രക്ഷയില്ല. കർത്താവായി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ലെങ്കിൽ ഏറ്റവും വലിയ വിശ്വാസിയുടെ മകനും നഷ്ടപ്പെട്ടു പോകും. കുഞ്ഞുങ്ങളെ, അമ്മ പ്രാർത്ഥനക്കാരിയാണെന്ന് പറഞ്ഞ് നീ രക്ഷിക്കപ്പെടത്തില്ല. കുഞ്ഞുങ്ങളെ, നിങ്ങൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. കർത്താവായി യേശു ക്രിസ്തുവിനെ കുഞ്ഞുങ്ങൾ രക്ഷകനായി സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മരിച്ചാൽ നിത്യ നരകത്തിലേക്ക് തള്ളപ്പെടും. കർത്താവായി യേശു ക്രിസ്തുവാണ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്. സ്വർഗസ്വനായ പ്രിയപിതാവേ, അങ്ങയെ പ്രസാദിപ്പിച്ചുകൊണ്ട് അവിടുത്തെ സ്വന്തം ജനമായിരിക്കാൻ, വിശുദ്ധ വംശമായിരിക്കാൻ, ജാതികളിൽ നിന്ന് വേർപെട്ടവരായിരിക്കാൻ ഞങ്ങൾക്കിടയാക്കണേ. ജാതീയ ആചാരങ്ങളിൽ നിന്ന്, ജാതീയ പാരമ്പര്യങ്ങളിൽ നിന്ന്, ജാതീയ പൈതൃകങ്ങളിൽ നിന്ന് വേർപെട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷിക്കേണ്ടി വളരുവാനുള്ള വാഞ്ച ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ഈ ജനത്തെ അനുഗ്രഹിക്കണമേ. ഭൂലോകമെങ്ങും പൗർഷൻ ടി വി ചാനലിലൂടെ ഈ പ്രസംഗം കേൾക്കുന്ന സകല വ്യക്തികളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. ഈ വചനം അവരുടെ ജീവിതത്തിൽ വലിയ ശക്തിയായി തീരാനിടയാക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.